ഇവിടുത്തെ വില എപ്പോഴാണ് അറിയുന്നത്? ഇതിന് 1.5 pound ഇവിടുത്തെ വില. നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന ഉദ്ദേശം നമ്മള് ഹായ് ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ടു യു കെ ഡയറീസ് നമ്മുടെ ചാനലിന്റെ പേരാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പോകാൻ പോകുന്നത് ഒരു ഷോപ്പിലേക്കാണ്. ലെസ്റ്ററിലുള്ള, നമ്മൾ താമസിക്കുന്ന ലെസ്റ്ററിലാണ്, യു കെയിലെ ലെസ്റ്ററില്. അപ്പൊ ലെസ്റ്ററിലുള്ള ഒരു ഇന്ത്യൻ ഷോപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവിടെ ഇന്ത്യയിൽ കിട്ടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ എന്താ പറയാ, മുട്ട സൂചി മുതല് എന്താ പറയാ, കല്ലുപ്പ് മുതല് എല്ലാം കിട്ടുന്ന ഒരു കടയാണ് അവിടേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. അപ്പൊ നിങ്ങളും കൂടെ വരൂ, നമുക്ക് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്യാം. അപ്പോ നമ്മൾ ഇന്ന് ബസ്സിലാണ് പോണത്. അവിടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ധ്രുവതേജിന്റെ ആഗ്രഹപ്രകാരം അവന് ബസ്സിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും ഞങ്ങൾ നടന്നിട്ടോ അല്ലെങ്കിൽ കാർ എടുത്തിട്ടോ ആണ് പോവാറ്. അപ്പൊ ഇന്ന് ബസ്സിലാണ് നമ്മൾ പോകുന്നത്. കാരണം ബസ്സാകുമ്പോൾ ഡബിൾ ഡെക്കർ ആണ് ഇവിടെയുള്ള അധിക ബസ്സുകളും. നമുക്ക് ഡബിൾ ഡെക്കർ ബസ് കാണാം, അവിടെ എങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് കാണാം, അതുപോലെ ബസ് സ്റ്റോപ്സ് എങ്ങനെയാണെന്ന് കാണാം. അപ്പൊ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഞങ്ങള്. മാക്സിമം നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ ഹൈ മാർക്കറ്റ് ബസ് സ്റ്റോപ്പ്. ഇത് ലെസ്റ്ററിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റോപ്പാണ്. ബസ് സ്റ്റാൻഡ് ആണ് ആക്ച്വലി, ബസ് സ്റ്റോപ്പല്ല. ഇത്രയും സാധനങ്ങളാണ് നമ്മള് ഫാൽക്കൺ ഷോറൂമിൽ നിന്ന് വാങ്ങിയത്. ഇത് ഇന്ത്യൻ സ്റ്റോറാണ്, പിന്നെ അവിടെയാണ് സഹായമായിട്ട് നമുക്ക് കിട്ടുക. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താവും ഓരോ സാധനങ്ങൾ. നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും നല്ല വിലക്കുറവില് കിട്ടുന്നുണ്ട്. ആ ഒരു ഷോപ്പിൽ മാത്രം വിലക്കുറവില് കിട്ടും. ബാക്കി എല്ലാവരുടെയും പറയാന്ന് വെച്ചാല് ഭയങ്കര വിലയാണ്. അപ്പൊ നമ്മള് മോസ്റ്റ്ലി അവിടുന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുക. കാരണം പരിപ്പ്, നമ്മുടെ പയറുവർഗങ്ങളൊക്കെ അവിടെ നല്ല ഒരു റീസണബിൾ കോസ്റ്റിൽ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത്. ഇതിന് ഇവിടുത്തെ 79 pounds ആയി. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു ഓൾമോസ്റ്റ് പറയാന്ന് വെച്ചാൽ 8000 rupees ആയി. കാരണം ഇപ്പൊ ഒരു എക്സ്ചേഞ്ച് റേറ്റ് 100 rupees ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ വാങ്ങിയത് എന്തൊക്കെയാണെന്ന് വെച്ചാല് മെയിൻ ആയിട്ട് പരിപ്പും കാര്യങ്ങളാണ് വാങ്ങിയത്. പരിപ്പ്, ഇതുപോലെ ചെറുപയറിനൊക്കെ, അതായത് ഈ പാക്കറ്റ്, ഇപ്പൊ ഇതിപ്പോ 1.5 kilo പാക്കറ്റാണ്. 1.5 kilo അവര് നൽകുന്നത് 3 pound. പക്ഷെ അവര് രണ്ട് എടുത്തു കഴിഞ്ഞാല് 4.80 തരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ലാഭം വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് 2 packets എടുത്തു. കാരണം ഇതൊക്കെ നല്ല ചെലവുള്ള സംഭവങ്ങളാണ് ഇവിടെ. അപ്പൊ ഇതങ്ങനെ 2 packets എടുത്തു. അതുപോലെ പരിപ്പും നമുക്ക് നല്ല ചെലവുണ്ട്. കാരണം സാമ്പാറൊക്കെ ഇടയ്ക്ക് വെക്കണ്ടല്ലേ. ഇതും അതുപോലെ തന്നെ 1.5 kilo ഒരു പാക്കറ്റിന് 3 pound അവര് പറയണത്. അപ്പൊ 2 എടുത്താല് 4.80. അങ്ങനെ ഞാൻ 2 എടുത്തു. പിന്നെ ഞാൻ മെയിനായിട്ടും ഇപ്രാവശ്യം കാര്യമായിട്ട് വാങ്ങിയത് മലയാളികളുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ചെമ്മീൻ പൊടി കിട്ടി, നമ്മുടെ നാട്ടിലെ ചെമ്മീൻ പൊടി. ഇത് കുറെ സൈസിലുള്ളത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിതാണ് സെലക്ട് ചെയ്തത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് 3 muringakaya. ഈ 3 muringakaya നമുക്ക് ഇവിടെ 1.5 pound വില.
ഒന്നര പവണ് വെച്ചാൽ നാട്ടില് 150 രൂപയായി ഈ മൂന്നെണ്ണത്തിന്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് കളയുന്നതാണ്, കളയുന്നതല്ല അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ വില ഇപ്പോഴാണ് അറിയുന്നത്. ഇതിന് 1.5 പൗണ്ടാണ് ഇവിടുത്തെ വില. പിന്നെ മാസ്ക് വാങ്ങിയിട്ടുണ്ട്, 50 മാസ്ക്. 50 മാസ്കിന് എത്ര, 3 പൗണ്ട് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ മാസ്ക് വാങ്ങി. ഇതാണ് നല്ലത്, സർജിക്കൽ മാസ്ക് ആണ് നല്ലതെന്ന് പറഞ്ഞിട്ട് തുണി മാസ്ക് യൂസ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. കുറെ ഡോക്ടേഴ്സിന്റെ ഒക്കെ കണ്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതിനി നമുക്ക് ഈ സർജിക്കൽ മാസ്ക് തന്നെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വിലയും നാട്ടിലെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് സംഭവങ്ങള്. അതുപോലെയാണ് പേയ്മെന്റും, നിങ്ങൾ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മെയിൻ ആയിട്ട് നമ്മള് മുട്ട അങ്ങനെ ഒരു 30 ഒരു കെജി അങ്ങനെ തന്നെ വാങ്ങുകയാണ് ചെയ്യാറ്. ഇതിന് ഞാൻ കൊടുത്തത് 3 പൗണ്ടാണ്, അപ്പം അത് 30 എണ്ണത്തിന്റെയാണ്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതാണ്, ചിക്കൻ ബൈറ്റ്സ്. ഇതൊക്കെ ഫ്രോസൺ ഐറ്റമാണ്. ഇതൊക്കെ ഇതിങ്ങനെ ഓയിലിട്ടിട്ട് വറുത്തിട്ട് ഉപ്പും കുരുമുളകും കുറച്ച് ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല രസമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഫാൽക്കൺ എന്ന ഷോപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ ഇന്ത്യൻസ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ കൂടുതൽ. അത് നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ആയാലും ഉണ്ട് ഒരുപാട് ആൾക്കാർ. നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതലും, കൂടുതലും ഗുജറാത്തി അല്ലെങ്കിൽ പഞ്ചാബി അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാണ്. പക്ഷെ എന്നാലും മലയാളികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോ നിങ്ങൾക്ക് ഈ ഷോപ്പിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.